പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നലെ മാതൃദിനത്തോടനുബന്ധിച്ച് ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പാരന്റിംഗിന്റെ മൂന്നാം ഭാഗമാണിത്. ലോകത്തിലുള്ള എല്ലാ അമ്മമാരെയും മനസ്സാ നമിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഇന്ന് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അമ്മമാരെ നമിച്ചപ്പോ എനിക്ക് കുറെ മുമ്പ് മാതൃഭൂമി വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ഒരു ചെറിയ കഥ, മിനി കഥ ഓർമ്മ വരികയാണ്. അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അത് എഴുതിയ വ്യക്തിയുടെ പേര് ഞാൻ മറന്നുപോയി. ഇതില് അവതരിപ്പിക്കുമ്പോ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അദ്ദേഹം ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഞാൻ അതിന്റെ ആശയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കട്ടെ. കഥയുടെ പേര് അശ്വമേധം എന്നായിരുന്നു. ശ്രീരാമനും യുധിഷ്ഠിരനും നടത്തിയ അശ്വമേധം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവാം. അതല്ല, മറിച്ച് നമ്മുടെ ടി വി ചാനലുകളിൽ ശ്രീ ജി എസ് പ്രദീപ് അവതരിപ്പിച്ചിരുന്ന അശ്വമേധം എന്ന പരിപാടി പശ്ചാത്തലമായി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ ഏതാനും ചോദ്യങ്ങൾ കൊണ്ട് ശ്രീ പ്രദീപ് കണ്ടുപിടിക്കുന്ന ഒരു അത്ഭുതകരമായ അസൂയാവഹമായ പരിപാടിയായിരുന്നു ഈ അശ്വമേധം. ഇപ്പോഴത് തുടരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടൊരു കഥയായിട്ടാണ് ഇത് ഞാൻ എനിക്ക് തോന്നിയത്. കഥയിലേക്ക് പ്രവേശിക്കട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി ഏഷ്യക്കാരനാണോ? കാര്യാണ്. ഓഹോ, സ്ത്രീയാണല്ലേ? ഇന്ത്യയിൽ? ഇന്ത്യയിലും. എ ബി സി ഡി ഇ ഏതക്ഷരത്തിലാണ് പേരാരംഭിക്കുന്നത്? അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളിലും. ഏ ആകാശം പോലെ? അതെ. സമുദ്രം പോലെ? അതെ. ഇത്രയും കേട്ടതോടുകൂടി ചോദ്യകർത്താവ് മൈക്ക് തട്ടിമാറ്റി ക്യാമറക്കാരനെ മറന്ന്, പ്രേക്ഷകരെ മറന്ന് വീട്ടിലേക്ക് ഓടി. അദ്ദേഹത്തിന് അമ്മയെ ഓർമ്മ വന്നു. കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥ വായിച്ച് ഞാൻ അല്പനേരം സ്തബ്ധനായി ഇരുന്നു പോയി. അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും ഉപയോഗിച്ചാലും എഴുതിയാൽ തീരാത്തതും, ആകാശം പോലെ അനന്ത വിസ്തൃതവും, ആഴിയെ പോലെ അഗാധവുമായി ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അമ്മമാരുടെ മനസ്സ് മാത്രമാണ്. ആ അമ്മമാരെ ഒരു തവണ കൂടി നമിച്ചുകൊണ്ട് ഈ അമ്മമാർക്ക് കുട്ടികളുടെ വ്യക്തിത്വത്തിലുള്ള പങ്കിനെ കുറിച്ച് ചില വസ്തുതകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. കഴിഞ്ഞ തവണ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചതാണ് എങ്കിലും ഏതൊരു വിജയശ്രീലാളിതനായ വ്യക്തിയെ പരിശോധിച്ചാലും അയാളുടെ പിന്നിൽ അതിശക്തയായ പ്രചോദക സ്രോതസ്സായ ഒരമ്മയുണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യം വരും. ഏതൊരു ക്രിമിനലിനെ പരിശോധിച്ചാലും അതിന് പ്രേരണ ചെലുത്തിയ ഒരമ്മയാണ് എന്നും കാണാം. രണ്ടിനും ഓരോ ഉദാഹരണം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട തോമസ് ആൽവ എഡിസൺ എന്നറിയപ്പെട്ട കുഞ്ഞ് ടീച്ചർ കൊടുത്ത കത്ത് അമ്മയുടെ കയ്യിൽ, നാൻസി എന്നായിരുന്നു അമ്മയുടെ പേര്, അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അമ്മ ഇത് വായിച്ച് കരയുന്നത് കണ്ട് കുട്ടി ചോദിക്കുന്നു, അമ്മ എന്തിനാ കരയുന്നത്? അപ്പോ കണ്ണീര് തുടച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ പറയുന്നു, എന്റെ മകനെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ടീച്ചേഴ്സ് ആ സ്കൂളിലില്ല അത്രേ, അവിടെ അതിന് സൗകര്യവുമില്ല എന്നാ പറയുന്നത്. നാളെ മുതൽ മോൻ അവിടെ പോകണ്ടായിരുന്നു.
ഇത് അമ്മയെ പറയാൻ പ്രേരിപ്പിച്ച് 5 വയസ്സായിരുന്ന സമയത്ത് ടോം, അദ്ദേഹം അങ്ങനെയായിരുന്നു വീട്ടിൽ വിളിക്കപ്പെട്ടത്. ടോം അപ്രതീക്ഷിതമാണ്. 5 വയസ്സായ ഒരു കുട്ടിയെ കാണാനില്ലാതെ വന്നാൽ ഉണ്ടാകുന്ന വീട്ടിലുള്ള വെപ്രാളം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ആളുകൾ പല വഴിക്കും തെരഞ്ഞുപോയി. അമ്മ ഭക്ഷണം കഴിക്കാതെ തളർന്ന് കിടക്കുന്നു. അപ്പോഴാണ് വീട്ടിന്റെ തട്ടിൻ പുറത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് അമ്മ മെല്ലെ കയറി നോക്കണം. കാരണം അവിടെയാണ് കോഴിയെ അടയിരിക്കാൻ വെച്ചത്. തള്ളക്കോഴിയെ കുറെ മുട്ടകൾ ഉണ്ടായിരുന്നു. അപ്പൊ കോഴിക്ക് തിന്നാൻ കൊടുത്തിട്ട് കുറെ ആയല്ലോ സമയം എന്ന് വിചാരിച്ച് ഒരു പിടി ധാന്യവും വാരി മേലേക്ക് കയറിപ്പോയ അമ്മ കാണുന്നത് ഏതാനും മുട്ടകൾക്ക് മേലെ അടയിരിക്കുന്ന മകനെയാണ്. എന്തൊരു സൂക്ഷ്മത, എന്തൊരു ജാഗ്രത! ഇത് പൊട്ടിപ്പോയത് ചൂട് പറ്റും വേണം. എന്തൊരു സാഹസമാണ്! താഴെ നടക്കുന്ന ബഹളങ്ങളോ കരച്ചിലുകളോ ഒന്നും കുട്ടി അറിയുന്നില്ല. വിശപ്പ് അറിയുന്നില്ല, ദാഹം അറിയുന്നില്ല. ഇങ്ങനെ തൻ്റെ പ്രവൃത്തി ഒരു തപസ്സുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന മകനെ കണ്ട് അമ്മ പൊട്ടിക്കരഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുവെന്നും അതിൽ കുട്ടിക്ക് അല്പം ദേഷ്യം വന്നു എന്നും, കാരണം തള്ളക്കുഴി കിടന്ന മുട്ട വിരിയും ഞാൻ കിടന്ന വിരിയോ എന്നുള്ള പരീക്ഷണത്തിലായിരുന്നു അവൻ. അന്നേ ശാസ്ത്രജ്ഞനാണ്. ഈ വസ്തുത തിരിച്ചറിഞ്ഞ ഒരമ്മയുണ്ടായത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മാനവരാശിക്ക് മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ കിട്ടിയത്. 1990-ഓളം അമേരിക്കൻ പേറ്റന്റ് നേടിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് അത്രേ അദ്ദേഹം. ഇനി ഇതിന്റെ മറ്റു വശം, അതിനൊരു കഥ പറയാമെന്ന് ഞാൻ ഏറ്റിരുന്നല്ലോ. ഇത് ഞാൻ ഉണ്ടാക്കിയ കഥയൊന്നും അല്ല. ഒരിക്കലെ ഒരു പള്ളി നടത്തുന്ന ഒരു വിദ്യാലയത്തില് 1700 അമ്മമാരെ സംബോധന ചെയ്യാൻ എനിക്കൊരവസരം ലഭിക്കുകയുണ്ടായി. അപ്പൊ സ്വാഗതം പറഞ്ഞ വികാരി അച്ഛൻ പറഞ്ഞ കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു ക്രിമിനലിന്റെ കഥയാണിത്. തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അന്തിമാഭിലാഷം എന്തോ ഉണ്ടോ എന്ന് അന്വേഷിച്ച ജയിൽ അധികൃതരോട് ഇദ്ദേഹം അമ്മയെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു അത്രേ. എത്ര ഉദാത്തമായ ആഗ്രഹം! അധികൃതർ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു, വൃദ്ധയായ അവശയായ ഒരു സ്ത്രീയെ. അപ്പൊ അമ്മയോട് എനിക്ക് കുറച്ചു നേരം സ്വകാര്യ സംഭാഷണം നടത്താനുണ്ട്, നിങ്ങൾക്കൊക്കെ പുറത്തു പോകാമോ എന്നായിരുന്നു തുടർന്നുള്ള ഈ കുറ്റവാളിയുടെ അഭ്യർത്ഥന. ഇത് കേട്ട് എല്ലാവരും പുറത്തു പോയി. തുടർന്ന് അമ്മയുടെ അലറിക്കരച്ചിൽ കേട്ട് അധികൃതരൊക്കെ ഓടി വന്നു ജയിൽ അധികൃതർ. അപ്പൊ കണ്ടത് അമ്മയുടെ ചെവി കടിച്ചു പറിച്ച ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന അമ്മയെയാണ്. കുറ്റവാളിയോട് അവരന്വേഷിച്ചു അത്രേ, എന്താ ഇങ്ങനെയൊരു മരിക്കുന്നതിന് മുമ്പ് സ്വന്തം പെറ്റമ്മയെ ഇങ്ങനെ ദ്രോഹിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? വെറുതെ അല്ല നീ തൂക്കിലേറേണ്ടി വന്നത് എന്നൊക്കെ. അപ്പോ ഈ കുറ്റവാളി തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട വ്യക്തി പറഞ്ഞു അത്രേ, എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജും ഞാനും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു മോഷണം നടത്തി. ജഡ്ജായ വ്യക്തിയുടെ അമ്മ അയാളെ അടിച്ചു ഓടിച്ച് മോഷണ വസ്തു എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചടിച്ചു. എന്റെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് മൂർദാവിൽ ചുംബിച്ച് ആ മോഷണ വസ്തു ഉപയോഗിച്ചു. ഈ അമ്മയാണ് എന്നെ കുറ്റവാളിയാക്കിയത്. ഇതൊരു കഥയായിരിക്കാം ഒരു പക്ഷേ, ഇതൊന്നും നമുക്ക് മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റാത്ത കഥയായിരിക്കാമെങ്കിലും ഈ കഥയിലടങ്ങിയ സന്ദേശം വളരെ വളരെ പ്രധാനമാണ്. അമ്മമാരുടെ ഇൻകൺസിസ്റ്റൻസീസ് എന്ന് പറയും, അതായത് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റം, പലപ്പോഴും പല മാതിരിയുള്ള പെരുമാറ്റം, അത് കുട്ടികളിൽ വലിയ അങ്കലാപ്പുണ്ടാക്കും. ഈ
വീഡിയോ അധിക നേരം നീട്ടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരൊറ്റ പരാമർശം കൂടി ഇവിടെ നടത്തിക്കൊള്ളട്ടെ. അമ്മമാർ മാത്രമല്ല അച്ഛന്മാരും ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പെരുമാറിയ അതിമനോഹരമായ ഒരു കവിതയുണ്ട്. ഒരമ്മയോട് പറയുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഖലീൽ ജിബ്രാൻ എന്ന ലബനീസ് കവി എഴുതിയ അതിമനോഹരമായ ഒരു കവിതയുണ്ട്. നിങ്ങൾ പലരും കേട്ടതായിരിക്കാം. കേൾക്കാത്തവർക്ക് വേണ്ടി ഞാനത് പെട്ടെന്ന് ചൊല്ലി മലയാള അർത്ഥം പറയാം. തുടങ്ങുന്നത് തന്നെ, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ ആർ ദ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ലൈവ്സ് ലോങ്ങിങ് ഫോർ ഇറ്റ്സെൽഫ് എന്നാണ്. അതായത് നിങ്ങളുടേതെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല. ജീവിതത്തിന് ജീവിതത്തോട് തന്നെയുള്ള അഭിവാഞ്ജയുടെ സന്താനങ്ങളാണ് അവർ എന്നും ആണല്ലോ ഇതിന്റെ മലയാള പരിഭാഷ. Though they come through you, they are not from you. Though they stay with you, yet they belong not to you. അവർ നിങ്ങളിലൂടെയാണ് വരുന്നത് എന്നതുകൊണ്ട് നിങ്ങളിൽ നിന്നാണ് വരുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. You may house their bodies, not their souls. For their souls dwell in the houses of tomorrow, which you cannot visit, not even in your dreams. നിങ്ങൾ അവരുടെ ശരീരത്തെ കുടിലു കെട്ടി സംരക്ഷിച്ചുകൊള്ളൂ, എന്നാൽ അവരുടെ ആത്മാക്കളെ നിങ്ങൾ തടവിലിടരുതേ. കാരണം അവരുടെ ആത്മാക്കൾ ഭാവിയുടെ ഏതോ കുടീരങ്ങളിൽ ചേക്കേറേണ്ട ആത്മാക്കളാണ്. ആ കുടീരങ്ങൾ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും സന്ദർശിക്കാൻ സാധിക്കുകയില്ല. പരിഭാഷ ശരിയാണോ എന്നൊന്നും കൂടി പരിശോധിക്കും. യു മൈ ഹൗസ് ദെയർ ബോഡീസ് നോട്ട് ദെയർ സോൾസ് ഫോർ ദെയർ സോൾസ് ഡ്വെൽ ഇൻ ദ ഹൗസസ് ഓഫ് ടുമോറോ വിച്ച് യു കനോട്ട് വിസിറ്റ് നോട്ട് ഈവൺ ഇൻ യുവർ ഡ്രീംസ്. You may give them your love, not your thoughts, for they have their own thoughts. നിങ്ങൾ സ്നേഹം കൊടുത്തുള്ളൂ, പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, thoughts എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആഗ്രഹങ്ങൾ അവരെ പങ്കുവെക്കരുത്. കാരണം അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളുണ്ട്. കവിതയുടെ അടുത്ത വരിയിലേക്ക് നമുക്ക് പോകാം. You may strive to be like them. Seek not to make them like you, for life goes not backward, nor tarries with yesterday. ഇതൊരർത്ഥപൂർണമായ വരികളാണ്. You may strive to be like them. നിങ്ങൾ അവരുടെ മാതിരിയാവാൻ ഉത്സാഹിക്കുക. You may try that. You may strive now. ഉത്സാഹിക്കുക. Seek not to make them like you. അവരെ നിങ്ങളുടെ മാതിരിയാക്കാൻ നോക്കരുതേ. എന്തുകൊണ്ട്? കാലത്തിന്റെ പ്രവാഹം മുന്നോട്ടാണ്, കുട്ടികളുടെ കൂടെ, പിന്നോട്ടല്ല. ഫോർ ലൈഫ് ഗോസ് നോട്ട് ബാക്ക്വേർഡ് നോർ ടാരീസ് വിത്ത് യെസ്റ്റർഡേ. ഇന്നലെകളിൽ ഉടക്കിക്കിടക്കുകയല്ല ജീവിതം. കുട്ടികൾ എത്ര ഫാസ്റ്റാണ്, എത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ അവരെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കരുത്. ഞാനിവിടെ ആൽവിൻ ടോഫ്ലറുടെ ഒരു പ്രശസ്തമായ വാക്യം അനുസ്മരിച്ചു കൊള്ളട്ടെ. അദ്ദേഹം പറയുന്നുണ്ട്, ഇഫ് യു വാണ്ട് ടു റിമെയിൻ ഇൻ ദ സെയിം പ്ലേസ് വേർ യു ആർ സ്റ്റാൻഡിങ് നൗ, യു വിൽ ഹാവ് ടു റൺ വെരി ഫാസ്റ്റ്. അതായത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത്യധികം സ്പീഡിൽ ഓടിയാലേ നിങ്ങൾക്ക് ഇപ്പൊ നിൽക്കുന്നിടത്ത് നിൽക്കാൻ പറ്റൂ. അത് കാലം അത്രയും സ്പീഡിൽ വേഗത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികളെ മാതിരി ആവാൻ ഉത്സാഹിക്കൂ എന്നാണ് പറയുന്നത് കവി. വളരെ മനോഹരമായ വരികളാണ്. കവിതയുടെ തുടർന്നുള്ള വരി, യു ആർ ദ ബോസ്. ഞാൻ അവിടെ നിർത്തി സദസ്സിനോട് ചോദിക്കാറുണ്ട് അമ്മമാർക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ, എന്താ ഈ ബോസ് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ്?
അധിക പേരും പറയും ബി ഒ എസ് എസ് എന്ന്. അവിടെയാണ് കുഴപ്പം. ഇവിടെ ബി ഒ ഡബ്ല്യു എസ് എന്നാണ്, വില്ല് എന്ന അർത്ഥത്തില്. അച്ഛനമ്മമാരെ, നിങ്ങൾ വില്ലുകളാണ്. യു ആർ ദ ബോസ് ടു വിച്ച് യുവർ ചിൽഡ്രൻ ലൈക്ക് ലിവിംഗ് ഹീറോസ് ആർ സെൻഡ് ഫോർ. നിങ്ങളാകുന്ന വില്ലിൽ കൂടെ കടന്നു പോകുന്ന ജീവനുള്ള അസ്ത്രങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾ. ദ ആർച്ചർ സീസ് ദ മാർക്ക് അപ്പോൺ ദ പാത്ത് ഓഫ് ഇൻഫിനിറ്റ് ആൻഡ് ഹി ബെൻസ് യു വിത്ത് ഹിസ് മൈറ്റ്. ആർച്ചർ എന്നുള്ളത് ഹീസ് എന്നുള്ളതൊക്കെ ക്യാപിറ്റലാണ്. ദ ആർച്ചർ സീസ് ദ മാർക്ക് അപ്പോൺ ദ പാത്ത് ഓഫ് ഇൻഫിനിറ്റ്. അപാരതയുടെ പാതയിൽ ഏത് ബിന്ദുവിലാണ് ഈ അസ്ത്രം ചെന്ന് പതിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആ വില്ലാളിയാണ്, വില്ലല്ല. വില്ലിന് തീരുമാനിക്കാൻ പറ്റുമോ അസ്ത്രം എങ്ങോട്ടാണ് പോകേണ്ടത്? അത് വില്ലാളിയല്ലേ തീരുമാനിക്കേണ്ടത്? ഇത് പറയുമ്പോൾ എനിക്കൊരു ഒരു ഒരു നമ്മുടെ പുരാണത്തിലൊരു കഥ ഓർമ്മ വരികയാണ്. നമുക്കൊക്കെ പരിചയമുള്ള ഏറ്റവും വലിയ ശക്തമായ വില്ലിന്റെ ഉടമയായിരുന്നല്ലോ അർജുനൻ, ഗാന്ഡീവം എന്ന വില്ല്. ഗാന്ഡീവത്തിലൂടെ കടന്നു പോകേണ്ടത് നാഗാസ്ത്രമാണോ ഇനി വേറെ ഏതോ അസ്ത്രമാണോ എന്ന് തീരുമാനിച്ചത് ഗാന്ഡീവമല്ല, അർജുനൻ പോലുമല്ല. അത് തീരുമാനിച്ചത് സാക്ഷാൽ പാർത്ഥസാരഥിയാണ്. അസ്ത്രം എപ്പോഴയക്കണം, എങ്ങോട്ടയക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഹി ബെൻസ് യു വിത്ത് സ്പൈറ്റ്, അവൻ അവൻ്റെ ശക്തി ഉപയോഗിച്ച് എന്നെ വളയ്ക്കുകയാണ് വില്ലേ. അപ്പൊ നീ ഒരു നല്ല വില്ലായി നിന്ന് കൊടുക്കുക. അടുത്ത ലെറ്റ് യുവർ ബാൻഡിങ് ഇൻ ദ ആർച്ചേഴ്സ് ഹാൻഡ്സ് ബി ഫോർ ഗ്ലാഡ്നസ്. സന്തോഷത്തോടു കൂടി ഒന്ന് വളഞ്ഞു കൊടുക്കുകയില്ലേ. വില്ല് വളഞ്ഞു കൊടുത്താലേ അസ്ത്രം മുന്നോട്ട് പോകുള്ളൂ. പിടിക്കരുത്. എന്റെ കുട്ടിയാണ് ക്ലാസ്സിൽ ഫസ്റ്റ്, എന്റെ കുട്ടിയാണ്, എന്റെ കുട്ടി. യോ ചിൽഡ്രൻ, യോ ചിൽഡ്രൻ. എന്നോട് ദേഷ്യം പിടിക്കുന്നുണ്ടാവും പലർക്കും ഇതൊക്കെ കേൾക്കുമ്പോ. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണ് ഈ അവസാനത്തെ വരി, ഈ പദം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും കൂടി ചൊല്ലട്ടെ. യു ആർ ദ ബോസ് ടു വിച്ച് യുവർ ചിൽഡ്രൻ ലൈക്ക് ലിവിംഗ് ഹീറോസ് ആർ സെൻഡ് ഫോർ. The archer sees the mark upon the path of infinite and he bends you with his might. Let your bending in the archer's hands be for gladness. For just as he loves the arrow that flies, he loves the bow that is stable. Stable ആയിട്ടുള്ള വില്ലിനെ മാത്രമേ വില്ലാളി ഇഷ്ടപ്പെടുകയുള്ളൂ. വലിക്കുമ്പോഴേക്ക് ഒടിഞ്ഞു പോകുന്ന വില്ലിനെ വില്ലാളി ഇഷ്ടപ്പെടുവോ? വളഞ്ഞു കൊടുക്കുന്ന വില്ലിനെയാണ് വില്ലാളിക്ക് ഇഷ്ടം, ഒടിഞ്ഞു പോകാത്ത വില്ലിനെയാണ്. എത്രത്തോളം വളഞ്ഞാൽ ഒടിയും എന്ന് എനിക്ക് നിർണയിക്കാൻ പറ്റില്ല. അത് ഓരോ കുടുംബത്തിലെയും പശ്ചാത്തലം അനുസരിച്ച് നിങ്ങൾ നിർണയിക്കുക. നിങ്ങൾ വില്ലുകളായി നിൽക്കുക. വലിക്കുമ്പോഴേക്ക് ഒടിഞ്ഞു പോകാത്ത, വളഞ്ഞു കൊടുക്കുന്ന. കോൺക്രീറ്റ് തൂണുകളെ കൊണ്ട് വില്ലുണ്ടാക്കാൻ പറ്റില്ല എന്ന് ഓർമ്മിക്കുക. കോൺക്രീറ്റ് തൂണുകളെ കൊണ്ട് ഇരുമ്പൊലക്ക കൊണ്ട് വില്ലുണ്ടാക്കാൻ പറ്റും. വലിച്ചാൽ വളഞ്ഞു കൊടുക്കണം. ഇതുപോലെ അല്പമൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ കാണിക്കണം. കടുപ്പിടുത്തം പിടിക്കരുത്. എന്നാൽ ഉറച്ചു നിൽക്കേണ്ട കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. ഈ ഒരു സമീപനമാവട്ടെ നിങ്ങൾക്ക് എന്ന് ആശംസിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. ഈ ഓരോ വരിയും നമുക്ക് ചിന്തോദ്ദീപകമായ വരികളാണ്, നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇപ്പൊ നടക്കുന്നത് എന്താ? ഞാൻ കുറ്റപ്പെടുത്തായിരുന്നു നിങ്ങൾക്ക് തോന്നരുത്. ഒരമ്മ എന്നോട് വന്ന് പറയാണ്, നാണക്കേടായിട്ടുണ്ട് ഇവിടെ കൊണ്ട് സ്കൂളിലേക്ക് വിളിപ്പിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് എന്താ ഈ നാണക്കേടാവൻ, എന്താ മോള് നീ ചെയ്തത്? കൊച്ചുമോളാണ്, അങ്ങനെ നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തി ഒന്നും ചെയ്യാനുള്ള പ്രായപൂർത്തിയായിട്ടില്ല ആ മോൾക്ക്. എന്താണെന്ന് ചോദിച്ചപ്പോ
മോള് പറയാം മാർക്ക് കുറഞ്ഞു പോയതിനാണ്. മാർക്ക് കുറയുന്നത് കുട്ടിയുടെ അപരാധമാണോ ടീച്ചേഴ്സിന്റെ അപരാധമാണോ? ടീച്ചേഴ്സിനോട് ക്ഷമിക്കുക, ഒരുപാട് ഘടകങ്ങളുണ്ട് എന്ന് തിരിച്ചറിവില്ലാത്ത ആളല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു പരീക്ഷയിലും മാർക്ക് കുറഞ്ഞു പോകുന്നത് അപരാധമാണ്. 95 മാർക്ക് അല്ലെങ്കിൽ 98 മാർക്ക് ഒരു വിഷയത്തിൽ വാങ്ങിക്കൊണ്ടുവരുന്ന കുട്ടിയോട് പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ കൊണ്ടു ചെല്ലുമ്പോൾ അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും? അച്ഛൻ്റെ പ്രതികരണം. എവിടെ പോയി ഈ 5 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് എന്നല്ലേ ചോദിക്കുക? നമ്മൾ സൗകര്യപൂർവം വിസ്മരിച്ചു പോകുന്നു. ഞാൻ എൻ്റെ ശ്രോതാക്കളോട് ചോദിക്കട്ടെ, പഠിക്കുന്ന കാലത്ത് എല്ലാ വിഷയത്തിലും 100 മാർക്ക് വീതം വാങ്ങിയ എത്ര പേരുണ്ട് എൻ്റെ ശ്രോതാക്കളിൽ? 35 മാർക്ക് കിട്ടാൻ നമ്മൾ ഓരോരുത്തരും പെട്ട പാട് നമുക്കറിയണം. അന്ന് 35 ആയിരുന്നു വിജയ ഈ ഒരു 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 പരിധിയായിട്ട് നിശ്ചയിച്ചിരുന്നത്. അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് 2 മാർക്ക് ഞാനൊക്കെ പഠിപ്പിച്ചു വിടുകയാണ്. ഒരമ്മ എന്നോട് പറഞ്ഞത് ഇവളെ കൊണ്ടുള്ള പരാതി കേട്ട്, എന്താ പരാതി? ഇവൾ എഴുതിയെടുക്കുന്നില്ല. എന്താ എഴുതിയെടുക്കാത്തത്? ബോർഡിൽ എഴുതി കൊടുക്കുന്നത്. എന്താ ബോർഡിൽ എഴുതി കൊടുക്കുന്നത് എന്ന ചോദ്യമാണ്. ചോദ്യങ്ങളൊക്കെ അത് ചോദ്യവും ഉത്തരവും ബോർഡിൽ എഴുതി കൊടുക്കുകയാണോ ടീച്ചർ ചെയ്യുന്നത്? അതെ. എന്തിനാണ് ടീച്ചർ ഇത്രയും സമയം ചെലവഴിക്കുന്നത്? ടീച്ചർക്ക് ഫോട്ടോ കോപ്പി എടുത്ത് കൊടുത്താൽ പോരെ എന്ന് എൻ്റെ ചോദ്യം. അത് അവിടെ അങ്ങനെയാണ്, ടീച്ചർ എഴുതി കൊടുക്കും, കുട്ടികൾ എഴുതണം, അതിനുശേഷം കുട്ടികൾ ടീച്ചറൊക്കെ തിരുത്തി കൊടുക്കും, അതിനുശേഷം കുട്ടികൾ മാറ്റി എഴുതണം. അയ്യോ 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 എന്ന് ഈശ്വരനെ വിളിച്ചു പോവുകയാണ്. എന്താണ് നടക്കുന്നത്? ഇത് എഴുതിയെടുക്കാൻ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കഴിയുമോ? ചില കുട്ടികളെ അല്പം മന്ദഗതിയിൽ എഴുതുന്നവരുണ്ടാവും. ഫൈനർ മസ്കുലർ കൺട്രോൾ, സൂക്ഷ്മ പേശി നിയന്ത്രണം ലഭിച്ചിട്ടില്ലാത്ത കുട്ടികൾ ഉണ്ടാവും. ചെറിയ കുട്ടികളെ മുതിർന്നവരെ പോലെ അവർ സ്പീഡിൽ എഴുതണം. ക്ലാസ്സിലെ 1-ഓ 2-ഓ കുട്ടി പെട്ടെന്ന് എഴുതി തീർത്തു എന്നതുകൊണ്ട് അവരോട് താരതമ്യപ്പെടുത്തുക. വളരെ വളരെ പരിതാപകരമായ ഇത്തരം പെരുമാറ്റം നമ്മുടെ കുട്ടികൾക്ക് അനുഭവിക്കാൻ ഇടവരുന്നുണ്ട്. അത് വരരുത്. ഈ പ്രഭാഷണം കേട്ടിട്ടെങ്കിലും നമ്മളൊന്നും കൂടി ഒരു ആത്മപരിശോധന നടത്താൻ ഇത് ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്കിവിടെ ഇതിൽ പറയാനുള്ളത് ഈ ടോക്കിൽ. പ്രിയപ്പെട്ടവരെ, അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ പാരന്റിങ്ങിനെ കുറിച്ച് ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കപ്പെട്ടൊരു മേഖലയാണിത്, വിജ്ഞാന മേഖലയാണ്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഈ പരിപാടി വീണ്ടും തുടരാം. കൗമാരപ്രായക്കാരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അടുത്ത ഒരു പ്രഭാഷണത്തിലൂടെ വെക്കാം. ഇതധികം നീണ്ടു പോകണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾക്കെല്ലാവർക്കും കേട്ടതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കട്ടെ.